ഐസ്ക്രീം കേസ് പരിഗണിക്കാനിരിക്കുന്ന ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മാധ്യമപ്രവർത്തകരെ പോലീസ് വിലക്കിയത്. മാധ്യമപ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഇങ്ങനെ ഒരു സംഭവം നടന്നു, അതിനുശേഷം പലതരത്തിലുള്ള ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. പോലീസ് പറയുന്നു, എസ് ഐ പറയുന്നു, അങ്ങനെ ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നുവെന്ന്, അങ്ങനെ നൽകിയിട്ടില്ല എന്ന് ജില്ലാ ജഡ്ജി പറയുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് സിജു? സൗമ്യ, ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ന് രാവിലെ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. ഇന്ന് രാവിലെ ഐസ്ക്രീം പാർലർ കേസിലെ രണ്ട് പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ഒന്നിന് മുന്നിൽ വെച്ച് പോലീസിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ അതിക്രമം നടക്കുകയായിരുന്നു. രാവിലെ വാർത്ത ശേഖരിക്കുന്നതിനായി എത്തിയ ഏഷ്യാനെറ്റ് വാർത്താ സംഘത്തിലെ മൂന്ന് അംഗങ്ങളെ പോലീസ് ബലമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം വലിച്ചിഴച്ചുകൊണ്ടാണ് ഇവരെ പോലീസ് ജീപ്പിനകത്തേക്ക് എത്തിയത്. പിന്നീട് ഇവരെ പോലീസ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ടൗൺ പോലീസ് സ്റ്റേഷനകത്ത് എത്തിയപ്പോൾ പോലീസ് നൽകിയ വിശദീകരണം ജില്ലാ ജഡ്ജിന്റെ വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ തടങ്കൽ എന്ന രീതിയിൽ മാറ്റുക, ഇവരെ പോലീസ് ജീപ്പിൽ കയറ്റി ടൗൺ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു എന്നായിരുന്നു പോലീസ് നൽകിയ വിശദീകരണം. ഇതിനുശേഷം പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിനിടയിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനകം അന്വേഷിച്ച് നടപടിയെടുക്കും എന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യഘട്ട വിശദീകരണം. എന്നാൽ അതിന് തൊട്ട് പിന്നാലെ ജില്ലാ ജഡ്ജിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വാക്കാലോ ഉത്തരവാദോ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഏത് സാഹചര്യത്തിലാണ് പോലീസ് ഇങ്ങനെയൊരു നടപടിയെടുത്തത് എന്ന ചോദ്യം കൂടി അവരെ അവശേഷിച്ചിരുന്നു. അതിനുശേഷം ജില്ലാ ജഡ്ജി പരമേശ്വർ അമ്മൂസദ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുകയുണ്ടായി. ആ വിശദീകരണത്തിൽ പറയുന്നത്, ഇന്ന് മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ സുരക്ഷ കോഴിക്കോട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതി സമുച്ചയത്തിന് ഒരുക്കണമെന്നാണ് പോലീസിനോട് ജില്ലാ ജഡ്ജി ആവശ്യപ്പെട്ടത്. എന്നാൽ ഇത്തരത്തിലുള്ള വാക്കാലുള്ള ഒരു നിർദ്ദേശം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പത്രപ്രവർത്തകർക്ക് നേരെ വാർത്തകൾ ശേഖരിക്കുന്നതിനുള്ള പത്രപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് നേരെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണ് ഒരു എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ടൗൺ എസ് ഐ വിമോദിന്റെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം, സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണം പത്രപ്രവർത്തക യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ അംഗീകരിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി ജഡ്ജ് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കോഴിക്കോട് ജില്ലാ ജഡ്ജ് പരമേശ്വർ മൂസർ നൽകിയ വിശദീകരണം മാത്രം മതി, പോലീസിന്റെ ഭാഗത്തു നിന്നാണ് പ്രകോപനപരമായ നടപടി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വിമോദ് എന്ന എസ് ഐക്കെതിരെ ടൗൺ സ്റ്റേഷനിലെ വിമോദ് എന്ന എസ് ഐക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രപ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ പത്രക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളും പത്രക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനവുമായി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സി പി ഐ എമ്മിന്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ 4 മണിക്കൂർ കൊണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ടെടുക്കാവുന്ന ഒരു തീരുമാനമാണ് കുറ്റക്കാരായ ഉദ്യോഗസ്ഥനെതിരെ ഒരു 5 മിനിറ്റ് കൊണ്ടെടുക്കാവുന്ന ഒരു തീരുമാനം ഈ 4.5 മണിക്കൂറോളം വൈകിപ്പിച്ചുകൊണ്ട് പ്രതിഷേധമാക്കുന്ന രീതിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഇപ്പോൾ നിലവിൽ എ പ്രദീപ് കുമാർ എം എൽ എയും സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രതിഷേധം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉയരുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ആ വിഷയത്തിൽ ഒരു സ്ഥിരീകരണം പോലും, അതായത് യഥാർത്ഥത്തിൽ ജഡ്ജിയുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നൊരു സ്ഥിരീകരണം പോലും നൽകാൻ ആവാത്തൊരവസ്ഥയിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. രാവിലെയായിരുന്നു സംഭവം, അതായത് ഇന്നിപ്പോൾ ഐസ്ക്രീം പാർലർ കേസ് അടക്കം പരിഗണിക്കാൻ എടുക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നോർത്ത് എം എൽ എ പ്രദീപ് കുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് എത്താം. സംഭവങ്ങൾ
നമ്മൾ കമ്മീഷനുമായിട്ട് ഇപ്പോ സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ആ കാര്യങ്ങൾ എംഎൽഎ വിശദീകരിക്കും അതായത് കമ്മീഷനുമായിട്ട് നിങ്ങൾ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ അതിന്റെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു അപ്പോൾ എന്താ പറയുക ഈ സംഭവം നമ്മൾ ആരോപണ വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ആവശ്യമായ സമയത്ത് അന്വേഷണം നടത്തണം അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളൊരു നിലപാട് കമ്മീഷൻ പറഞ്ഞു പക്ഷേ ആ സമയം വരെ ടൗൺ എസ് ഐ എന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തെ മാറ്റി നിർത്തുക ടൗൺ എസ് ഐ എന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റി നിർത്തുന്നു ഇപ്പം ഈ ഇമ്മീഡിയറ്റ് ഫെക്റ്റിൽ തന്നെ ബാക്കി കാര്യങ്ങൾ നടപടികൾ സംബന്ധിച്ച് അന്വേഷണത്തിന് ശേഷം കൈക്കൊള്ളാമെന്നാണ് നടപടി അപ്പോൾ അതിനു മുമ്പേ ജഡ്ജിന് ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട് കോടതി അതോറിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതുണ്ട് മറ്റ് നിങ്ങളെ കൊടുത്ത കാര്യങ്ങളും വിഷ്വൽസും നോക്കേണ്ടതുണ്ട് ഇത്തരം എല്ലാ കാര്യങ്ങളും നോക്കി ഇന്ന് വൈകുന്നേരം തന്നെ അന്വേഷണത്തെ തുടർന്നുള്ള കാര്യങ്ങൾ നടപടികൾ എന്താണോ അത് സ്വീകരിക്കും അന്വേഷണത്തിൻ്റെ നമ്മൾ ആരോപണം ശരിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയും പക്ഷേ ആ സമയം വരെയും അദ്ദേഹത്തെ ഈ ആരോപണ വിധേയനെ ഇവിടെ വെച്ചിരിക്കില്ല ഇപ്പോൾ മാറ്റി നിർത്തുകയാണ് മറ്റ് നടപടികൾ ഇപ്പോൾ ഇല്ല ടൗൺ എസ് ഐ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് അങ്ങനെയാണ് കമ്മീഷൻ പറഞ്ഞത് അത് 6 മണിക്ക് റിപ്പോർട്ട് വരുന്നത് വരെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ നമ്മളാരും ദൃക്സാക്ഷികളല്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ചില്ല അത്തരം ഒരു സാഹചര്യം പിന്നെ സൃഷ്ടിക്കരുതായിരുന്നു ഒന്നാമത് എനിക്ക് കേട്ടിടത്തോളം തോന്നിയത് ജഡ്ജി പോലും പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു പക്ഷേ കോടതിയിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ കോടതിയുടെ പ്രിമൈസിൽ നിന്നൊന്ന് വാങ്ങി നിൽക്കണം എന്നാണ് അത് മാറി നിൽക്കാൻ പറയുകയോ കോടതിയുടെ സ്റ്റേഷനിലേക്ക് വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഒന്നും ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കേട്ടിടത്തോളം എനിക്ക് തോന്നിയത് അതിലേക്ക് എത്താം ശ്രീ പ്രദീപ് കുമാർ എംഎൽഎ അടക്കമുള്ളവർ ഇപ്പോൾ കമ്മീഷണറെ കണ്ടു പ്രസ് ക്ലബ് കോഴിക്കോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വർദൂർ അടക്കമുള്ളവരാണ് കമ്മീഷണറെ കണ്ടി കാര്യങ്ങൾ സംസാരിച്ചത് സുപ്രധാനമായും ഉള്ള ആവശ്യം ഇങ്ങനെ ഒരു നടപടി എടുത്ത എസ് ഐക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി നടപടി എടുക്കണം എന്നതായിരുന്നു ഇല്ല കമ്മീഷൻ തന്നെ ഇതിനകത്തൊരു നിലപാട് പറഞ്ഞതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അതിന്റെ മേലായിട്ട് ഇവിടെ പരിഹാരം ഇല്ലെങ്കിലല്ലേ നമ്മൾ അതിന്റെ മേലെ ചോദ്യം പറയേണ്ട കാര്യമുള്ളൂ അതെ തീർച്ചയായിട്ടും അത് നമുക്ക് തൃപ്തികരമല്ലെങ്കിൽ അപ്പൊ നമുക്ക് ആലോചിക്കാം തീരുമാനം അംഗീകരിക്കാം നമ്മൾ ഇന്ന് പിരിയുന്നു അപ്പൊ അത് അതിന്റെ ആ സാഹചര്യത്തിൽ നമ്മൾ പ്രദീപ് കുമാർ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ചർച്ച നടത്തി ഈ ചർച്ചയിൽ പ്രധാനമായും വന്നത് ഇപ്പോൾ ടൗൺ എസ് ഐ എന്ന രീതിയിൽ നിന്ന് വിമോദിനെ മാറ്റി നിർത്തുകയാണ് ആദ്യഘട്ട ഒരു നടപടി എന്ന രീതിയിൽ വേണം ഇതിനെ കാണേണ്ടത് ടൗൺ എസ് ഐ എന്ന രീതിയിൽ മാറ്റിയ ശേഷം ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി റിപ്പോർട്ട് പുറത്തുവരും ജില്ലാ ജഡ്ജിൽ നിന്നടക്കം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശേഖരിക്കുകയാണ് അതിനുശേഷം ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി നടപടി ഉണ്ടാകും അതുവരെ പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കെ യു ഡബ്ല്യു ജി ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായും ഇന്ന് വൈകുന്നേരത്തിനകം തന്നെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പത്രപ്രവർത്തക യൂണിയന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സൗമ്യ കോഴിക്കോട് കോടതി വളപ്പിൽ റിപ്പോർട്ടർമാരെ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ദില്ലിയിലും പ്രതിഷേധം നടക്കുകയാണ് മാധ്യമപ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹലോ ഹലോ മനു അവിടെ നിന്നുള്ള പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ എന്തായാലും അതിരൂക്ഷമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് കെ യു ഡബ്ല്യു ജെ പത്രപ്രവർത്തക യൂണിയൻ ഇപ്പോൾ പ്രതിഷേധം ഉയർത്തുകയാണ് നിലവിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കോടതികളിൽ രൂക്ഷമായ അതിക്രമങ്ങൾ തുടർക്കഥയാകുന്നു ഈ ഒരു സാഹചര്യത്തിലും നിലവിൽ നിലപാട് ഇപ്പോഴും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല എന്നതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പത്രപ്രവർത്തക യൂണിയന്റെ പ്രതിഷേധം തുടരുന്നത് ദില്ലിയിൽ കേന്ദ്രീകരിച്ചുള്ള മാധ്യമപ്രവർത്തകർ മുഴുവനായി തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട് പ്രധാനമായും ഈ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ
കേരള ഹൗസിന് മുന്നിൽ തന്നെയാണ് നൂറിൽ പരം പത്രപ്രവർത്തകരാണ് ഇപ്പോൾ കേരള ഹൗസിന് മുന്നിൽ ഒത്തുകൂടിയിരിക്കുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ ആദ്യം സമയങ്ങളിൽ മുഖ്യമന്ത്രിയോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അല്പസമയങ്ങൾക്കകം പ്രതികരിക്കാമെന്നാണ് വ്യക്തമാക്കിയത്. ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം, ഇക്കാര്യത്തിൽ കോടതി ഇടപെടണം, ഈ കോടതി ഇടപെടേണ്ട സമയം ആയിരിക്കുന്നു എന്ന് കൂടി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഇത്തരത്തിലൊരു പ്രതിഷേധം അരങ്ങേറിയത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ KEWJ പ്രതിനിധിയായ പ്രതിനിധി സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കുകയും അതിനുശേഷം മാധ്യമപ്രവർത്തകർ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള നിലപാടിനായുള്ള സമരവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഉയരുകയാണ്. KEWJയുടെ നേതൃത്വത്തിൽ കേരള ഹൗസിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉയർന്നത്. കോഴിക്കോട് കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ സംഭവത്തിൽ ഇന്ന് വൈകുന്നേരത്തിനകം നടപടി ഉണ്ടാകുമെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഉമാ ബെഹ്റ. കോടതി വളപ്പിൽ നിന്നും മാധ്യമങ്ങളെ നീക്കാൻ ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അന്വേഷണത്തിന് ഉത്തരവിട്ടതായും ഉമാ ബെഹ്റ വ്യക്തമാക്കി. ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ ഡയറക്ഷൻ പ്രകാരം ഉരുവാക്കാൻ പറഞ്ഞിരുന്നു, കമ്പൗണ്ടിലെ പുറത്താക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ മാറ്ററിൽ ഓൾറെഡി ഇൻക്വയറി ചെയ്യുന്നുണ്ട്, പോലീസിലെ ഭാഗത്തിൽ എന്താണ് വിരിച്ച ഉണ്ടായിട്ടുണ്ടോ എല്ലാ ഡീറ്റെയിൽസ് ഇൻക്വയറി ചെയ്തിട്ട് ശേഷം ആക്ഷൻ ഉണ്ടാവും. നമ്മൾ ഇന്ന് ഈവനിങ് മുമ്പ് ഇൻക്വയറി കംപ്ലീറ്റ് ആക്കിയിട്ട് അതിൽ ബേസ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കാം. മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായ സംഭവങ്ങളിൽ പോലീസ് ഖേദം പ്രകടിപ്പിച്ചു. കോഴിക്കോട് ടൗൺ SIയുടെ നടപടി എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് CI പ്രമോദ് പറഞ്ഞു. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല, കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുകയാണ് ചെയ്തതെന്നും CI പറഞ്ഞു. മാധ്യമപ്രവർത്തകരെ തടയാൻ താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് കോഴിക്കോട് ജില്ലാ ജഡ്ജി ഹൈക്കോടതി രജിസ്ട്രാറെ അറിയിച്ചു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ കോടതിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ജില്ലാ ജഡ്ജി ഹൈക്കോടതി രജിസ്ട്രാറിനെ ഫോൺ മുഖേന അറിയിക്കുകയായിരുന്നു. കോഴിക്കോട് കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടി സംബന്ധിച്ച വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ ജില്ലാ ജഡ്ജിയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞത്. മാധ്യമപ്രവർത്തകരെ തടയാൻ താൻ ആർക്കും നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ജില്ലാ ജഡ്ജി രജിസ്ട്രാറെ അറിയിച്ചു. OB1 കോടതി വളപ്പിനുള്ളിൽ കയറ്റരുതെന്ന് മാത്രമേ നിർദ്ദേശിച്ചിരുന്നുള്ളൂ. എന്നാൽ കോടതിക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം താൻ നൽകിയിരുന്നു. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നിർദ്ദേശമെന്നും ഹൈക്കോടതി രജിസ്ട്രാറെ ജില്ലാ ജഡ്ജി അറിയിച്ചു. പോലീസ് ഇതുവരെ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ജില്ലാ ജഡ്ജിയുടെ വിശദീകരണത്തിലുള്ളത് എന്ന് വ്യക്തം. മാധ്യമപ്രവർത്തകരെ തടയുന്നതിനോ അറസ്റ്റ് ചെയ്യുന്നതിനോ ജില്ലാ ജഡ്ജി നിർദ്ദേശം നൽകിയിരുന്നില്ലെന്നും ഇതോടെ വ്യക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോഴിക്കോട് കോടതി വളപ്പിൽ മാധ്യമപ്രവർത്തകരെ തടഞ്ഞ സംഭവത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് പ്രവർത്തിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞതെന്ന് DGP ലോക്നാഥ് ബെഹ്റ. സംഭവത്തിൽ ഇന്റലിജൻസ് മേധാവിയോടും കമ്മീഷണറോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കർശന നടപടി സ്വീകരിക്കുമെന്നും DGP പറഞ്ഞു. ഞാനിപ്പോൾ കമ്മീഷണറുടെ പിന്നെ ഇൻ്റലിജൻസ് മേധാവിക്ക് പറഞ്ഞിട്ടുണ്ടോ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ട്? പക്ഷേ ഞാൻ പ്രൈമാഫേസി എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. കോടതി പറഞ്ഞു മാധ്യമപ്രവർത്തകന്മാർക്ക് പുറത്താക്കണം. ഞാനിപ്പോൾ ഈ കാര്യം ഒരു അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് കമ്മീഷണറോട് പറഞ്ഞു. കമ്മീഷണർക്ക് അന്വേഷിച്ചിട്ട് ഇന്ന വൈകുന്നേരം റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ആളെ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാം. ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആക്കാൻ പറയുന്നേ, ഞങ്ങളൊരു മീഡിയയുടെ എഗൻസ്റ്റിലെ അല്ല, നൈദർ വി ആർ എഗൻസ്റ്റ് ദി ലോയേഴ്സ്. കോഴിക്കോട് കോടതി വളപ്പിലുണ്ടായ സംഭവത്തിൽ അന്വേഷിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് കോടതിയിൽ റിപ്പോർട്ടിന് പോയ മാധ്യമപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, കോടതിക്ക് അവർ പ്രവേശിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ അന്വേഷിച്ചു പറയാം, പിന്നെ പറയാം. കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്കെതിരെ നടന്ന പോലീസ് നടപടി പ്രതിഷേധാർഹമെന്ന് KTF ജനറൽ സെക്രട്ടറി ജോൺ ബ്രിട്ടാസ്. ജനാധിപത്യ പ്രക്രിയയിൽ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് സാഹചര്യം സൃഷ്ടിക്കണം. തുറന്ന കോടതികളുടെ തീരുമാനങ്ങളും വ്യവഹാരങ്ങളും റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തവും അവകാശങ്ങളും മാധ്യമങ്ങൾക്കുണ്ടായിരിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു.
വളരെ പ്രതിഷേധജനകമായിട്ടുള്ള സംഭവമാണ് അവിടെ നടത്തപ്പെട്ടത്. ജനാധിപത്യ പ്രക്രിയയിൽ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനത്തിനുള്ള സാഹചര്യവും അവസരവും ഉണ്ടായിരിക്കണം. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് തുറന്ന കോടതികളാണ്. തുറന്ന കോടതികളുടെ വ്യവഹാരങ്ങളും തീരുമാനങ്ങളും നടപടികളും റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശവും ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ട്. അതിനു മുകളിൽ ഏതെങ്കിലും തരത്തിലൊരു വിലക്ക് അല്ലെങ്കിൽ നിഷേധം ഉണ്ടാകുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല, പ്രതിഷേധജനകമാണ്. ഇത് ബന്ധപ്പെട്ടവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KTF പ്രതീക്ഷിക്കുന്നു.